ൽഫ ടി വി ഒരുക്കുന്ന സങ്കീർത്തന ധ്യാനം എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് രാവിലെ പന്ത്രണ്ടാമത്തെ സങ്കീർത്തനമാണ് നാം ധ്യാനിക്കുവാനായിട്ട് പോകുന്നത് സങ്കീർത്തന ധ്യാനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ വളരെയധികം മാറ്റങ്ങൾ ഉളവാക്കുവാൻ സാധ്യതയുള്ളതായിരിക്കുന്ന ഒരു ധ്യാനാത്മക പഠനമാണ് ഞാനിതിനു മുമ്പ് പല പ്രാവശ്യങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ എല്ലാ സങ്കീർത്തനങ്ങളും ഓരോ പദ്യങ്ങളായിട്ട് ഓരോ ഗാനങ്ങളായിട്ടാണ് എഴുതപ്പെട്ടിട്ടുള്ളത് ഓരോ ഗാനത്തിൻ്റെയും പിന്നിൽ ഒരു വിഷയമുണ്ട് ആ വിഷയത്തിനോട് ബന്ധപ്പെട്ട് ഒരു വ്യക്തിത്വത്തെ ഈ എഴുത്തുകാരൻ എടുത്ത് കാണിക്കുന്നുണ്ട് ആ വ്യക്തി ഒരു പക്ഷെങ്കിൽ എഴുത്തുകാരനാകാം അല്ലെങ്കിൽ ദൈവമാകാം അല്ലെങ്കിൽ ദൈവപുത്രനെക്കുറിച്ചാകാം അതല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയാകാം മറ്റൊരു തേർഡ് പാർട്ടിയാകാം ആരുമായിക്കൊള്ളട്ടെ ഒരു വ്യക്തി ഓരോ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലും ഓരോ സങ്കീർത്തനങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട് ആ വ്യക്തിയുടെ ജീവിതവും നമ്മുടെ ജീവിതവും തമ്മിലുള്ളതായിരിക്കുന്ന ഒരു ബന്ധത്തെയാണ് ഈ ധ്യാനാത്മക പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നതായ കാര്യം ഇതുവരെ ധ്യാനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് പന്ത്രണ്ടാം സങ്കീർത്തനിലേക്ക് തിരിയാം ഈ പന്ത്രണ്ടാമത്തെ സങ്കീർത്തനവും ദാവീദിൻ്റെ ഒരു സങ്കീർത്തനവുമാണ് ഇതെഴുതിയിരിക്കുന്ന രാഗം അഷ്ടമരാഗത്തിലാണ് ഈ പാട്ട് എഴുതിയിട്ടുള്ളത് അഷ്ടമരാഗം എന്ന് പറഞ്ഞാൽ ഇതിനുമുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ എട്ടാമത്തേത് എന്നുള്ള ആശയത്തിലാണ് ഈ അഷ്ടമരാഗം വന്നിട്ടുള്ളത് ആ കാലത്ത് ആ സാഹചര്യത്തിൽ നിലവിൽ നിന്നിരുന്നായ ഒരു പ്രത്യേകമായ രാഗത്തിലാണ് ഈ പാട്ട് എഴുതിയിട്ടുള്ളത് നാൽപ്പത്തി ആറാം സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ടിൽ കന്യാകുമാർ എന്ന രാഗം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമാണ് അവരുടെ സംഗീത സംഗീതം ആലപിക്കുന്നവരുടെ മധ്യത്തിൽ മെയിൽ സിംഗേഴ്സും ഫീമെയിൽ സിംഗേഴ്സും ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഈ പന്ത്രണ്ടാമത്തെ സങ്കീർത്തനം മെയിൽ സിംഗേഴ്സ് ആണുങ്ങളെല്ലാവരും കൂടി പുരുഷന്മാർ കൂടെ നിന്ന് പാടുന്നതായ ഒരു പാട്ടിൻ്റെ ഈരടികളായിട്ടാണ് ഈ പന്ത്രണ്ടാമത്തെ സങ്കീർത്തനം അഷ്ടമരാഗത്തിൽ ദാവീത് എഴുതിയിട്ടുള്ളത് ഞാനിത് പറയാൻ കാരണം ഈ സങ്കീർത്തനം സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ വളരെ പ്രധാനപ്പെട്ടതായ ചില സത്യങ്ങൾ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ദാവീദ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട് വളരെ രസകരമായ ഒരു പഠനമാണ് പന്ത്രണ്ടാമത്തെ സങ്കീർത്തനത്തിനുള്ളത് ഈ സങ്കീർത്തനം സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ മൂന്ന് പ്രധാനപ്പെട്ടതായ ഭാഗങ്ങളായിട്ട് ഇതിനെ തിരിച്ച് നമുക്ക് പഠിക്കാൻ കഴിയും പക്ഷേ നമ്മുടെ ധ്യാന വിഷയത്തിൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് ശ്രമകരമായ കാര്യമാണ് എങ്കിലും ഈ സങ്കീർത്തനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ടതായ ചില വസ്തുതകളെ നമുക്ക് ഒരുമിച്ച് ഇന്ന് രാവിലെ ധ്യാനിക്കാം ഈ സങ്കീർത്തനം ദാവീദ് എഴുതിയിരിക്കുമ്പോൾ ഇതിൽ താന് നിലവിളിക്കുന്ന അല്ലെങ്കിൽ താൻ ദൈവത്തോട് രക്ഷിക്കണമേ എന്ന് ഏറ്റു പറയുന്ന ഒരു കൂടിയാണ് ഈ പന്ത്രണ്ടാമത്തെ അധ്യായം ആരംഭിക്കുന്നത് ഒരു ദൈവഭക്തൻ്റെ ദുഃഖം എന്താണെന്ന് ദാവീദ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവഭക്തന് ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദുഃഖം അത് തൻ്റെ വ്യക്തിപരമായ ജീവിതാനുഭവത്തോട് ബന്ധപ്പെട്ടല്ല മറിച്ച് തനിക്ക് ദൈവവുമായുള്ള ആ അഭേദ്യമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ദുഃഖം തൻ്റെ ഹൃദയത്തെ ഭരിച്ചിരിക്കുന്നത് ആ ദുഃഖം എന്താണെന്നറിയാമോ ആ ദുഃഖം എന്താണ് എന്നറിയുമ്പോഴാണ് ദാവീദും ദൈവവുമായുള്ള ആ ഹൃദ്യമായ ബന്ധം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ ഈ വാക്യം പലപ്പോഴും വായിച്ച് ദൈവത്തെ സ്തുതിക്കാറുണ്ട് ദൈവത്തെ അഭുപപ്പെടുത്താറുണ്ട് അതോടൊപ്പം ഒരു വലിയ വേദന എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാറും ഉണ്ട് നമുക്കൊരുമിച്ചൊന്ന് ധ്യാനിക്കാൻ പ്രിയപ്പെട്ടവരെ ദാവീദിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ വായിക്കുക എഴുതിയിരിക്കുകയാണ് യഹോവേ രക്ഷിക്കണമേ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു രണ്ട് അതിപ്രധാനപ്പെട്ടതായ വസ്തുതകളെ ഈ ഒന്നാമത്തെ വാക്യത്തിൽ ദാവീദ് തൻ്റെ അനുവാചകരുടെ മുമ്പിൽ ഓർമ്മിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ താൻ ഈ സങ്കീർത്തനം എഴുതിയപ്പോൾ ദൈവാത്മാവ് തൻ്റെ ഹൃദയത്തിൽ നൽകിത്തന്നതായിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ എന്നോട് എനിക്ക് വേണ്ടി എഴുതി തന്നിരിക്കുകയാണ് ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നു എൻ്റെ ആവശ്യം ഇതെനിക്ക് വേണ്ടിയാണ് ഒന്ന് ശ്രദ്ധിക്കാമോ പ്രിയപ്പെട്ടവരെ ദാവീദ് യഹോവെ രക്ഷിക്കണമേ എന്ന് നിലവിളിക്കുന്നതിന് പിന്നിൽ ദാവീദിനെ ഭരിച്ച രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇല്ലാതെ പോകുന്നു ദൈവഭക്തി ദൈവത്തോടുള്ളതായിരിക്കുന്ന ഭക്തി ആ ഭക്തി എന്ന വാക്കിന് ഭയമെന്ന് ഫിയർ ഓഫ് ദ ലോഡ് ഭയ ഭയം എന്നതായിരിക്കുന്ന വാക്ക് പല സന്ദർഭങ്ങളിൽ പരിഭാഷപ്പെടുത്തുന്ന മറ്റൊരു ട്രാൻസ്ലേഷനൊക്കെ നമ്മളങ്ങനെ വായിക്കുന്നുമുണ്ട് ഇവിടെ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ആ പദം തന്നെ ഞാൻ എടുക്കട്ടെ ഭക്തി ദൈവത്തോടുള്ളതായിരിക്കുന്ന ഭയഭക്തി ദൈവത്തോടുള്ളതായിരിക്കുന്ന ഹൃദ്യമായിരിക്കുന്ന ആ ബന്ധം ദാവീത് പറയുകയാണെ ഹോവേ രക്ഷിക്കണമേ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു ഇവിടെ സൂക്ഷ്മമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ില്ലാതെ പോകുന്നു എന്ന് പറഞ്ഞാൽ ഉണ്ട് പക്ഷെങ്കിൽ ഒരുപാടില്ല വളരെ കുറച്ചേ ഉള്ളു പ്രതീക്ഷയ്ക്കപ്പുറമായ നിലയിലേക്ക് കാര്യങ്ങൾ ഉയരുന്നില്ല വിശ്വാസികളുടെ കൂട്ടമുണ്ട് എണ്ണമുണ്ട് ദൈവത്തെ വിശ്വസിക്കുന്ന അനേകരുണ്ട് എന്നാൽ അതല്ല ദാവീതിൻ്റെ പ്രശ്നം ഒരു ദൈവഭക്തൻ്റെ ദുഃഖം എന്താണെന്ന് ചോദിച്ചാൽ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു ആ വാക്ക് ഒന്ന് ധ്യാനിക്കാമോ ദാവിതായിരിക്കുന്ന ഈ സന്ദർഭം എന്ന് പറയുന്നതും തൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ആഞ്ഞടിച്ച സന്ദർഭമാണ് ഈ സങ്കീർത്തനവും ആ സന്ദർഭം തന്നെ എഴുതിയിട്ടുള്ളത് എന്നാൽ ഇവിടെയൊക്കെ തൻ്റെ ജീവിതത്തിൽ താനൊരു ദൈവഭക്തനായി ജീവിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു ഇന്ന് രാവിലെ എൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ ചോദിക്കട്ടെ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്നുണ്ടോ ദൈവഭക്തിയെ മുറുകെ പിടിച്ചിരിക്കുന്ന യോബനെക്കുറിച്ച് നാം യോപൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് ദൈവഭക്തി മുറുകെ പിടിക്കുന്ന അനുഭവം എന്ന് വെച്ചാൽ ഭക്തി ഭക്തിവിരുദ്ധമായതൊന്നും ആ ഭക്തൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു എല്ലാം ദൈവത്തോട് ബന്ധപ്പെട്ടതായ കാര്യങ്ങളായിരുന്നു ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ദൈവഭക്തി കുറഞ്ഞു പോയിരിക്കുന്ന ഒരു വ്യത്യസ്തമായ കാലയളവിലല്ലേ ഞാൻ നിങ്ങളുമായിരിക്കുന്നത് ഇന്ന് വ്യക്തിജീവിതത്തിൽ ദൈവഭക്തിയെ മുറുകെ പിടിക്കുന്നവർ എത്ര പേരുണ്ട് ഞാൻ എന്നോട് ചോദിച്ച ചോദ്യമാണിത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്ര മാത്രം ഒരു ദൈവഭക്തനാണ് ഞാൻ ഈ സങ്കീർത്തനം പഠിക്കുവാനായിട്ട് ശ്രമിച്ചപ്പോൾ ധ്യാനിക്കുവാനായിട്ട് ശ്രമിച്ചപ്പോൾ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ നൽകിത്തുന്ന ഒരു ചോദ്യമാണത് ഞാൻ എത്രത്തോളം ദൈവഭക്തിയെ മുറുകെ പിടിക്കുന്നു വ്യക്തി വ്യക്തിജീവിതത്തിൽ ദൈവഭക്തിയുടെ അളവ് ഈ സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ എത്രമാത്രം കുറഞ്ഞുപോയി കുടുംബജീവിതത്തിൽ ദൈവഭക്തി ഇന്ന് എത്രത്തോളം ഉണ്ട് നമുക്ക് മക്കളുണ്ട് നാം മക്കളെ വളർത്തുന്നവരാണ് മക്കളോടുള്ള ബന്ധത്തിൽ ഈ തലമുറയോടുള്ള ബന്ധത്തിൽ ദൈവഭക്തി എത്രമാത്രം കുറഞ്ഞു പോയിരിക്കുന്നു ഈ ഒരു ഭാരം നമ്മെ ഭരിക്കുന്നുണ്ടോ തീർന്നില്ല നമുക്ക് ഉൾപ്പെട്ട് നിൽക്കുന്ന സഭകളിലേക്ക് ചെന്നാൽ ദൈവഭക്തിയെ മാത്രം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു നാം ഈ വിഷയം ഒന്ന് പരിശോധിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതുണ്ടായിരുന്നു പക്ഷേ സാഹചര്യങ്ങൾ സാഹചര്യങ്ങൾ ഒന്നിന് പുറകെ മറ്റൊന്നായിട്ട് അടുത്ത് വരുമ്പോൾ ഈ ദൈവഭക്തി അങ്ങ് കുറഞ്ഞ് 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 ഇല്ലാതെയായിത്തീരുന്ന ഒരു സ്ഥിതിയാണ് എല്ലാ മണ്ഡലങ്ങളിലും കാണാൻ കഴിയുന്നത് നാം ഇതിനെക്കുറിച്ച് എത്രമാത്രം ബോധവാന്മാരാണ് ദൈവം ആഗ്രഹിക്കുന്ന അതിപ്രധാനപ്പെട്ടതായിരിക്കുന്നൊരു ഘടകമാണ് ഞാനും നിങ്ങളും ദൈവത്തോട് ഭക്തിയുള്ളവരായിരിക്കുക എന്നത് എന്നാൽ നമുക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് ദൈവഭക്തി ധാരാളമായിട്ട് കുറഞ്ഞു പോയ ഒരു കാലയളവിലാണ് ഞാനും നിങ്ങളും ഇപ്പോഴായിരിക്കുന്നത് നമ്മുടെയൊക്കെ മക്കൾ നമ്മുടെയൊക്കെ വീടുകളിൽ വളർന്നു വരുന്നത് ദൈവഭക്തിയോടുള്ള അവരുടെ ബന്ധം അല്ലെങ്കിൽ ആ ദൈവഭക്തിയിൽ വളരുന്നതായ ഒരനുഭവം നമ്മുടെ എത്ര കുഞ്ഞുങ്ങൾക്കുണ്ട് ഈ ദിവസങ്ങളിൽ അവരൊന്ന് ചിന്തിക്കുവാൻ ധ്യാനിക്കുവാൻ എനിക്ക് തീർന്നു ഇന്ന് രാവിലെ ഈ വാക്ക് ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ദയവായിട്ട് ഈ കാര്യം നമുക്കൊന്ന് ചിന്തിക്കാം ദൈവം ആഗ്രഹിക്കുന്നതാണ് ദൈവഭക്തി നാം തീമത്തി ദിവസ സ്നേഹത്തിൽ വായിക്കുമ്പോൾ ദൈവഭക്തി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ജീവൻ്റെയും വരുവാനുള്ള ജീവിതത്തിൻ്റെയും വാഗ്ദത്വമുള്ളതാകിയാൽ സകലത്തിനും പ്രയോജനകരമെന്നാണ് തീമത്തിയോസിന് പൗലൂസ് എഴുതി കൊടുക്കുന്നത് അപ്പം സകലത്തിനും പ്രയോജനകരമായിരിക്കുന്ന ആ ദൈവഭക്തി ഇന്ന് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എത്രത്തോളമുണ്ട് എൻ്റെ കുടുംബ ജീവിതത്തിൽ എൻ്റെ ഭാര്യയോടും മക്കളോടുമുള്ള ബന്ധത്തിൽ ആ ദൈവഭക്തിയുടെ വെളിപ്പെടുത്തൽ എന്നിൽ കാണാൻ കഴിയുന്നുണ്ടോ ഇയോബ് ഒരു ദൈവഭക്തനായിരുന്നു നമുക്കതറിയാം ഇയോബിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു ഇയോബിൻ്റെ ഭക്തി വെളിപ്പെടുത്തുവാനായിട്ട് തനിക്ക് കഴിയുന്നില്ല എന്ന് വെച്ചാൽ ഈയോബിൻ്റെ ഭാര്യ അതിന് വില്ലിങ് അല്ല അതിന് തയ്യാറല്ല ശരിയല്ലേ ഇയോബിൻ്റെ ഭക്തി ഇയോബിൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലാകുന്നില്ല ിയോബിന്റെ ഭാര്യയുടെ ഏറ്റവും വലിയ പ്രശ്നം നിന്റെ ഭക്തി ഉപേക്ഷിച്ച് നീ പോയി കത്താ ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളക നിന്റെ ഭക്തിയാണ് ഇയോബിന്റെ ഭാര്യയുടെ പ്രശ്നം ഈ ഭക്തി പ്രിയപ്പെട്ടവരെ ഒന്ന് ധ്യാനിച്ചു നോക്കുക നമുക്ക് ഈ കാലയളവിൽ നമ്മിലുള്ളതായിരിക്കുന്ന ഭക്തിയെ ഒന്ന് വെളിപ്പെടുത്താൻ കഴിയുന്നുണ്ടോ പൗലൂസ് ലേഖനം എഴുതുമ്പോൾ എഴുതിയിട്ടുണ്ട് അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക എന്ന് നാം വായിക്കുന്നുണ്ട് അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ എന്താ ഈ ദുർഘട സമയങ്ങൾ എന്നറിയാമോ ഈ ദൈവഭക്തിയെ വെളിപ്പെടുത്തുവാൻ കഴിയാത്തതായ സമയമെന്ന വാക്കിൻ്റെ അർത്ഥം ദൈവഭക്തി എന്നിലുണ്ട് പക്ഷെ അത് വെളിപ്പെടുത്തുവാൻ കഴിയുന്നില്ല യോപൻ്റെ ഭാര്യ അത് അംഗീകരിച്ചില്ല യോപൻ്റെ സ്നേഹതന്മാർ അത് അംഗീകരിച്ചില്ല പ്രിയപ്പെട്ടവരെ ദൈവഭക്തിയെ വെളിപ്പെടുത്തുവാൻ കഴിയാതെ പോകുന്നു ഒപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നിൽ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് വെളിപ്പെടുത്താൻ കഴിയുള്ളൂ ഒരു പ്രശ്നം നമുക്കുണ്ടായിട്ടുണ്ടോ എൻ്റെ ഞാൻ വ്യക്തിപരമായിട്ടൊരു കാര്യം പറയട്ടെ എൻ്റെ കുടുംബ ജീവിതത്തിൽ ഞാനൊരു ദൈവഭക്തനാണെങ്കിൽ എൻ്റെ ഭക്തിയെ ഭക്തിയെ വെളിപ്പെടുത്തുവാൻ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടായിട്ടുണ്ടോ ഒരു തടസ്സവും ഇല്ല പക്ഷെ എന്നിൽ ആ ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കതിനെ വെളിപ്പെടുത്താൻ കഴിയുള്ളൂ ഈ ഭക്തിയുടെ ഏറ്റക്കുറച്ച് സംഭവിച്ചിട്ടും ഞാൻ ആ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്ത് ഏറ്റവും വലിയ പ്രശ്നം ഇന്ന് രാവിലെ ഈ വസ്തുത ധ്യാനിച്ചു നോക്കുക ദൈവഭക്തി നമ്മൾ കുറഞ്ഞു പോയത് നാം അറിഞ്ഞോ ദാവിൽ ചോദിക്കുകയാണെ ഹോവേ രക്ഷിക്കണമേ ഭക്തന്മാരില്ലാതെ പോകുന്നു അടുത്ത പ്രയോഗം വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു ആളുകളുണ്ട് മനുഷ്യപുത്രന്മാർ ധാരാളമുണ്ട് പക്ഷെ വിശ്വസ്തന്മാർ ഏറെയില്ല പല വാക്യങ്ങളും കൊണ്ട് ബന്ധപ്പെട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ഞാൻ അതിന് സമയം കണ്ടെത്തുന്നില്ല വിശ്വസ്തന്മാർ കുറഞ്ഞു പോയിരിക്കുന്ന വളരെ വ്യത്യസ്തമായൊരു കാലയളവാണിത് ഈ സത്യം ഞാനും നിങ്ങളും തിരിച്ചറിഞ്ഞിരിക്കണം ഇവിടെ ദാവീതിൻ്റെ ദുഃഖം എന്തെന്ന് ചോദിച്ചാൽ ഭക്തി ഇല്ലാതെ പോകുന്നു ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു വിശ്വസ്തന്മാർ വളരെ കുറഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ ഒരു വലിയ ഭാരം ഒരു ബേഡൻ ഇന്ന് രാവിലെ നമ്മുടെ ഹൃദയത്തെ എത്രമാത്രം ഭരിക്കുന്നുണ്ട് ഞാൻ ഒരു ദൈവഭക്തനാണോ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവഭക്തിയോടുകൂടെ ജീവിക്കുവാൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും എനിക്കുണ്ട് പക്ഷേ ആ സാഹചര്യങ്ങൾ ഒന്നും ഞാൻ ഉപയോഗപ്രദമാക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് ദൈവഭക്തിയിൽ തുടരുവാൻ കഴിയുന്നില്ല മറിച്ച് ഈ ലോകത്തിൻ്റെ സാഹചര്യത്തിലേക്ക് എന്നെ കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്നു ഞാൻ വഴുതി വീഴുന്നു ഈ ലോകത്തിൻ്റെ മ്േശകരമായ സാഹചര്യത്തിലേക്ക് ഞാൻ വഴുതി വീഴുന്നത് കൊണ്ട് ദൈവഭക്തിയെ എനിക്ക് മുറുകെ പിടിക്കാൻ കഴിയുന്നില്ല ഈ രാവിലെ ശ്രദ്ധിക്കുക ഈ ദുഃഖം നമ്മെ ഭരിക്കുന്നു വാസ്തവമായി ഭരിക്കുന്നുണ്ടോ ഈ വേദന നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്നുണ്ടോ വളരെ നിർണായകമായ ഒരു ചോദ്യമാണത് കർത്താവ് നമ്മെ സഹായിക്കുമെന്നാകട്ടെ ഈ വേദഭാഗം വായിച്ചാൽ അല്ലെങ്കിൽ ഈ സങ്കീർത്തനം വായിച്ചാൽ ഇതിൻ്റെ രണ്ട് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഭക്തി ഇല്ലായ്മയ്ക്ക് അഥവാ അഭക്തിക്ക് ഒരു വിജയമുണ്ട് ഭക്തിക്ക് ചിലപ്പോഴും വിജയം വിജയം കണ്ടില്ല എന്ന് വന്നേക്കാം ലോകപ്രകാരം ഭക്തിക്ക് ഒരു വിജയം കണ്ടില്ല എന്ന് വന്നേക്കാം പക്ഷെ അഭക്തിക്ക് വിജയമുണ്ട് രണ്ട് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ആ കാര്യം വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഒരുപക്ഷെങ്കിൽ വിജയമായിരിക്കാം അല്ലെങ്കിൽ അത് ഒരു സന്തോഷത്തിന് കാരണമാകാം അഭക്തിയുടെ സന്തോഷം അവിടെ ഉപയോഗിച്ച് രണ്ട് മൂന്ന് വാക്കുകളുണ്ട് ഒന്ന് വ്യാജം രണ്ട് കപടം മൂന്ന് വമ്പ് ഇതെല്ലാം അതിൻ്റേതായ നിലയിൽ നടക്കുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടോ ഇത് നാലും അല്ലെങ്കിൽ ഇത് മൂന്ന് പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ ജീവിതത്തോട് ബന്ധപ്പെട്ട് അതിൻ്റേതായ നിലയിൽ തുടരുന്നുണ്ട് പക്ഷെ അവിടെ ഒന്നും സന്തോഷം യഥാർത്ഥമായ സന്തോഷമല്ല മറിച്ച് ലോകത്തിൻ്റെ സന്തോഷം അവിടെ കാണാൻ കഴിയുന്നുണ്ട് മറ്റൊരു കാര്യം ഈ തിരുവഴുത്തു വായിച്ചാൽ ദൈവാത്മാവ് പറഞ്ഞൊരു വാക്കിങ്ങനെയാണ് അതിൻ്റെ ആറാമത്തെ വാക്യം വായിച്ചാൽ ദൈവഭക്തിക്ക് അനുസാരമായ ദൈവവചനത്തെ ദാവീദ് വെളിപ്പെടുത്തുന്നുണ്ട് ഞാൻ ഈ രണ്ടാമത്തെ ഭാഗം ഒന്ന് വിട്ടിട്ട് ഈ മൂന്നാമത്തെ ഭാഗം ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗത്തോട് ചേർത്ത് ധ്യാനിക്കാൻ ശ്രമിക്കുകയാണ് ഇതിൻ്റെ മൂന്നാമത്തെ ഭാഗം ദൈവഭക്തിക്ക് അനുസാരമായ തിരുവഴുത്ത് അപ്പൊ ഞാൻ ഇങ്ങനെ എന്നൊന്ന് കണക്ട് ചെയ്യട്ടെ ദൈവഭക്തിക്ക് അനുസാരമായ തിരുവഴുത്ത് കൊണ്ട് ഞാനും നിങ്ങളും ദൈവഭക്തന്മാരായി ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഒന്നും കൂടെ പറയാം ദൈവത്തിൻ്റെ ഭക്തിക്ക് അല്ലെ ദൈവത്തോടുന്ന ഭക്തിക്ക് അനുസാരമായ ഈ തിരുവഴുത്ത് മുഖാന്തരം ഞാനും നിങ്ങളും ദൈവത്തോട് ഭക്തിയുള്ളവരായി ജീവിക്കുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിച്ചു ഈ തിരുവഴുത്ത് ഇവിടെ ദൈവഭക്തിക്കുള്ളതായ തിരുവഴുത്താണ് തീമത്യോസോട് പറയുമ്പോൾ ദൈവഭക്തിക്കുള്ള ആയിരുന്ന ഈ തിരുവഴുത്ത് നീ ബാല്യം മുതൽ അഭ്യസിക്കുന്നതായിട്ട് വായിക്കാൻ കഴിയുന്നുണ്ട് ജീവിതത്തിൻ്റെ ആരംഭം മുതൽ ഈ തിരുവഴുത്തുകളാൽ ഉളവാകുന്ന ദൈവഭക്തിയെ അലങ്കരിക്കുവാൻ നമുക്കിടയായിട്ട് തരണം തീമത്യോസ് ലേഖനത്തിൽ ദൈവഭക്തിയോട് ബന്ധപ്പെട്ട് ഒരുപാട് വാക്കുകൾ കാണാൻ കഴിയുന്നുണ്ട് ഒരുപാട് വാക്കുകൾ ദൈവഭക്തി നമുക്ക് ഒരലങ്കാരമായി തീരത്തക്കവണ്ണം ദൈവവചനം നമ്മിൽ വ്യാപരിക്കണം ഈ ഭക്തിക്കനുസാരമായ തിരുവഴുത്ത് പത്തൊൻപതാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട് യഹോവയുടെ ന്യായ പ്രമാണം തികവുള്ളതാണ് വെച്ചാൽ അത് പൂർണമാണെന്ന് മാത്രമല്ല എൻ്റെ ഭക്തിക്ക് അനുസാരമായ നിലയിൽ അത് തികവുള്ളതായിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യം ദൈവഭക്തിക്ക് അനുസാരമായ ഈ തിരുവഴുത്തു മുഖാന്തരം നാം എത്രമാത്രം ദൈവഭക്തി ഉള്ളവരായിട്ടിരിക്കുന്നു എന്നുള്ള ചിന്ത ഇന്ന് രാവിലെ നമ്മെ ഭരിക്കുന്നുവോ ഈ പന്ത്രണ്ടാം സങ്കീർത്തനത്തിൽ ഈ ദൈവഭക്തൻ്റെ ദുഃഖം താൻ വെളിപ്പെടുത്തുകയാണ് യഹോവെ രക്ഷിക്കണമേ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു വിശ്വസ്തന്മാർ മനുഷ്യബുദ്ധന്മാർ കുറഞ്ഞിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ദൈവഭക്തിയെ മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ ദൈവഭക്തിക്കെതിരായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് കേട്ടോ ദൈവഭക്തിക്കെതിരായ ഒരുപാട് ദുർഘട സമയങ്ങൾ നമ്മെ ആഞ്ഞടിച്ചു വന്ന് വന്നേക്കാം എന്നാൽ അതിൻ്റെയൊക്കെ നടുവിൽ ദൈവഭക്തിയെ മുറുക പിടിക്കുന്ന ഒരാത്മീക അനുഭവം നമുക്കുണ്ടാകണം അത് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ് നമുക്ക് ദാവിനോട് ചേർന്ന് പറയാം യോഗ രക്ഷിക്കണമേ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ദൈവമുമ്പാകെ ഞാൻ ദൈവഭക്തിയുള്ളവനായി ജീവിക്കും ഞാൻ ദൈവം മുമ്പാകെ വിശ്വസ്തനായി ജീവിക്കും എന്നുള്ള ആ നല്ല തീരുമാനം നമ്മുടെ ഹൃദയത്തെ വാസ്തവമായിട്ട് ഭരിക്കട്ടെ ഈ വാക്കുകളും അത് കാരണമായിട്ട് തീരട്ടെ ദൈവത്തിൻ്റെ മുഖത്തുമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ